കടുവയിലേക്ക് തിരിച്ചു വന്നാൽ കടുവയുടെ പേരിൽ കരുതി കൂട്ടി കുഴപ്പമുണ്ടാക്കാൻ ഒരു ഗൂഢാലോചന ഏതൊക്കെയോ ചില കേന്ദ്രങ്ങളിൽ നടന്നിരിക്കുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും ഉയരുന്ന ചില ന്യായമായ സംശയങ്ങളുണ്ട്. കാര്യങ്ങൾ അത്ര ലളിതമായി കാണാനാവില്ല. കഴിഞ്ഞ വർഷം 149 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നപ്പോൾ ഒരു പ്രതിഷേധ സ്വരം പോലും ഉയരാഞ്ഞ വയനാട്ടിൽ ഈ വർഷം അതിന്റെ പകുതി ആക്രമണങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഇത്രയും ജനം എങ്ങനെ റോട്ടിലിറങ്ങി? ജനങ്ങളെ ഇളക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ലഘുലേഖ ആരുടെ സൃഷ്ടിയാണ്? കന്നുകാലികൾ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരം, നായ്ക്കട്ടിയിൽ ഒരു കാട്ടാന മനുഷ്യനെ തന്നെ ചവിട്ടിക്കൊന്നപ്പോൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? കടുവ കൊന്നെന്ന് ജനം പറഞ്ഞ കന്നുകാലികളിൽ ഒന്നിനെപ്പോലും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കുഴിച്ചിട്ടതിന് കാരണമെന്ത്? ദിവസങ്ങളോളം റോഡ് ഉപരോധിച്ചിട്ടും വനംവകുപ്പ് ഓഫീസുകളും ജീവനക്കാരും ആക്രമിക്കപ്പെട്ടിട്ടും മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ തല്ലുകിട്ടിയിട്ടും വയനാട്ടിലെ പോലീസുകാർ എവിടെയായിരുന്നു? മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിൽ നിന്ന് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഇവർ പോലും എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്താണ് വയനാട്ടിൽ നടക്കുന്നത്? അതാണ് ഇതിന് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. ഈ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളുകളെ കുറിച്ച് അന്വേഷിക്കണം. പോലീസിൻ്റെ ഭാഗത്ത് ഞാൻ എഴുതിയ കത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വേണ്ട സഹകരണം വനംവകുപ്പിന് ലഭിച്ചില്ല, ഇത് സംശയദൃഷ്ടിയോടെ കാണണം എന്നാണ്. കളക്ടറെയും SPI പറ്റി ഏറ്റവും അസ്വാഭാവികമായ നിലപാടിനെ പറ്റി സംശയം ഉന്നയിച്ചത് മന്ത്രിയാണ്, അതും വയനാട്ടിൽ ചെന്ന്. അദ്ദേഹം എന്തുകൊണ്ട് പെട്ടെന്ന് പൈസ എടുത്ത് കൊടുത്തു എന്നുള്ള കാര്യം, അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കം ചെയ്തത് എന്തുകൊണ്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്, ഞാനിത് നാട്ടുകാരനല്ല അക്കാര്യത്തിൽ. അത് അത് ജില്ലാ കളക്ടറോട് SPയോടും ചോദിക്കേണ്ട ചോദ്യമാണ്. നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ നിങ്ങൾ ആ പരാതി പറയുക. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വളഞ്ഞു വയ്ക്കുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ചുമതല പോലീസിനുണ്ടോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോട് പറയണം. അത് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് അതങ്ങനെ ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വരുമ്പോൾ നിങ്ങൾ പറയണം. ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല, പോലീസിനോട് ചോദിക്കണം, മുഖ്യമന്ത്രിയോട് ചോദിക്കണം, കളക്ടറോട് ചോദിക്കണം. സ്വന്തം വകുപ്പിലെ ജീവനക്കാർ ഇത്രമാത്രം തല്ലുകൊള്ളുമ്പോൾ ഒരു മന്ത്രിക്ക് എങ്ങനെ ഇത്രമാത്രം ഒഴിഞ്ഞു മാറിയത്? എനിക്ക് അവിടെ നിന്ന് ഈ ബഹളത്തിനിടയിൽ ഞാനൊരു വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ പക്ഷേ എൻ്റെ ചുമതല ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ കൃത്യതയെക്കുറിച്ച് വിശദമായി ആരൊക്കെയാണോ കുറ്റക്കാർ അവർ നടപടി എടുക്കണം അന്വേഷിക്കണം എന്നുള്ള എൻ്റെ ലെറ്റർ പാഡിൽ ഞാൻ എഴുതിയ വിശദമായ കത്താണ്. ആ കത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ജനങ്ങളെ കണ്ടു. ഈ ആക്രമിക്കപ്പെട്ട മൃഗങ്ങളുടെ വീടുകളെല്ലാം ഞാൻ പോയി. ഞാൻ അവിടെ ഇരുന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ആ വീട്ടുമുറ്റത്തിരുന്ന് അവരുടെ കൂടെ വെള്ളമെല്ലാം കുടിച്ച് സന്തോഷത്തോടെ മടങ്ങി. പക്ഷെ അവരല്ല, പക്ഷെ മറിച്ച് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് അന്വേഷിക്കേണ്ടത് പോലീസ്. ആ നിലപാട് എനിക്ക് മാറ്റമില്ല. തരത്തിൽ ഉള്ള പ്രസംഗങ്ങൾ മുഴുവൻ നടത്തിയത് സ്ഥലം MLA IC ബാലകൃഷ്ണനും സ്ഥലം MP MI ഷാനവാസുമാണ് എന്ന വസ്തുത തള്ളിക്കളയാനാവില്ല. MI ഷാനവാസ് നേരിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും പരിഹാരം കാണുന്നതിനപ്പുറത്തേക്ക് പുള്ളി ഒരു രൂക്ഷമായ നിലപാടൊന്നും എടുത്തിട്ടില്ല. കാരണം ഇതിനകത്ത് മുമ്പ് ഒരു തടി മോഷണ കേസുണ്ട്. ഈ തടി പിടിച്ച കേസിലെ പ്രതികളാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഈ ഓഫീസുകളുടെ വാതുക്കൽ ഉദ്യോഗസ്ഥന്മാരെ ആക്കാം. സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ട മൃതദേഹവുമായിട്ട് വന്നിരുന്ന് പശുവിൻ്റെ സമരം വിളിക്കുമ്പോൾ സമാധാന സമരം, പെട്ടെന്നൊരു ജീപ്പിൽ ഇങ്ങോട്ട് വരിക, ഇവർ രംഗം അക്രമാസക്തമാക്കി മാറ്റിയ ചുമതല ഇവർക്കാണ്. ഇതിനൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണാൻ അല്ല ശ്രമിക്കേണ്ടത്. എൻ്റെ ഉറച്ച അഭിപ്രായം, ഇത്തരം കാര്യങ്ങളിൽ മുന്നണി നോക്കാതെ പാർട്ടി നോക്കാതെ ഒരു ചർച്ച ഉണ്ടാകണം, നിലപാടുകൾ വേണം. ഇതുപോലെ കേരളത്തിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഈ പറച്ചിലിനപ്പുറം ഒന്നും നടക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷവും നടന്നില്ല, ഈ 5 വർഷം ഇല്ല. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. കഴിഞ്ഞ 5 വർഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തരും, അന്നും വനംവകുപ്പുകാർ ഇതുപോലെ തല്ലുണ്ട്. അവരുടെ മേൽ എപ്പോഴെല്ലാം ഒരു കല്ല് വന്ന് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഞാൻ. ശരി, കടുവയിലേക്ക് തിരിച്ചു വന്നാൽ ഈ ഘട്ടത്തിൽ ഇരുമുന്നണികളിലും പെടാത്ത ഒരു സ്വതന്ത്രനായ പരിസ്ഥിതി പ്രവർത്തകനെ ആവശ്യമായി വരികയാണ്, ക്ഷണിക്കുകയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവിനെ. അഡ്വക്കേറ്റ് ഹരീഷ്, താങ്കൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രമാദമായ കേസുകളിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവവുമാണ്. വയനാട്ടിലെ സാഹചര്യങ്ങളിൽ സാഹചര്യ തെളിവുകൾ വളരെ കൃത്യമാണ്. വയനാട്ടിൽ നിയമവിരുദ്ധമായ ഒരു കടുവ വേട്ടയാണ് നടന്നത് എന്നുള്ളത് നിസ്സംശയം പറയാം. കടുവയെ കൊല്ലണം എന്നുള്ളത് വയനാട്ടിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ആദ്യം പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ സ്ഥലം MP ആണെന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത് അവിടുത്തെ MLA, അതിനുശേഷം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ ജില്ലയിൽ പോയി കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ശ്രീ ഗണേഷ് കുമാർ,
എം പി എം എൽ എ അവസാനം മുഖ്യമന്ത്രി ഒരു വലിയ ജനം സമൂഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകന് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഞാൻ ചെയ്യുന്നതാണെങ്കിൽ 72 വന്യജീവി സംരക്ഷണ നിയമം അല്ല സെക്ഷൻ 11 അത് മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ? അദ്ദേഹം നിയമങ്ങൾ നടപ്പിലാക്കാനും നിയമങ്ങളെ സംരക്ഷിക്കാനും കടപ്പെട്ട ആളല്ലേ? എൻ്റെ നിലപാട് തെറ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ മുഖ്യമന്ത്രി അതിലൊരു അയവ് വരുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും അങ്ങനെ കൊല്ലേണ്ട സാഹചര്യം വന്നാൽ കടുവയെ കൊന്നാൽ എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പത്രത്തിൽ ഞാൻ വായിച്ചത്. അവർ പറഞ്ഞ വേറെ ഡിമാൻഡ് എന്താണ്, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പറയണം, അവർ പറയുന്നത് ഒരു വലിയ കിടങ്ങ്, ഏതാ 300-400 കിലോമീറ്റർ ദൂരം വലിയൊരു കിടങ്ങ്, അതിനപ്പുറത്ത് ഒരു കരിങ്കൽ. വളരെ കൂടുതൽ സ്ഥലത്ത് സഞ്ചരിക്കുന്ന ആ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു താല്പര്യം കാണിക്കും, ആ താല്പര്യം സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നല്ല കല്ലുകൊണ്ട് കോട്ട കെട്ടുക, കോട്ട കെട്ടി ഇവയ്ക്ക് ചാടിക്കിടക്കാൻ പറ്റാത്ത രൂപത്തിൽ നല്ല നെറ്റ് സ്ഥാപിച്ചുകൊണ്ട് വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിനുള്ള നടപടിയാണ് വേണ്ടത്. ഈ സയൻസാണ് ഞാൻ പറഞ്ഞത്, ഈ സയൻസ് നടക്കില്ല എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിനുള്ള അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെന്ത തെറ്റ്, ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നുള്ളതെന്ന് വെച്ചാൽ മൈ കിടന്നതിനെ വെടിവെച്ചു എന്നുള്ളതാണ്. കാരണം നിവർത്തിയില്ലെങ്കിൽ മാത്രമേ വെടിവെക്കാവൂ എന്നാണ് കർണാടക എന്ന് വന്ന ടീമിൻ്റെയും ഞാനുമായിട്ട് നടത്തിയ ചർച്ചയിലും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ടും വെടിവെച്ചത് എന്തുകൊണ്ട് എന്ന് പറയേണ്ട ഉത്തരം പറയേണ്ട അയാളാണ്. പക്ഷേ എന്നിട്ടും ഒരു സസ്പെൻഷൻ ഈ ഇത്രയും സമയമായിട്ടും നമുക്ക് അതിനകത്തൊരു അന്വേഷണം റിപ്പോർട്ട് വരാതെ ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, അത് ചാടിക്കറി ലംഘിക്കാൻ ഒരു മന്ത്രി എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കൂട്ടത്തരവാദിത്തമുള്ള മന്ത്രി സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് തോന്നിയതുപോലെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല, അതെൻ്റെ പരിമിതിയാണെന്ന് പറയണ്ട, പക്ഷേ അതൊരു മാന്യതയാണ്, എൻ്റെ മാന്യതയാണ്. ഇനി ഒരു 2-3 കൊല്ലത്തേക്ക് വനം വകുപ്പിന് വയനാട്ടിൽ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ഭീകരമായ സ്ഥിതിയാണ്. അവരെ മനോവീര്യം കെടുത്തി, അവരുടെ കൈകളും കാലുകളും കെട്ടി, അവരെ ചത്തതുപോലെ ജീവിച്ചിരുന്നുകൊണ്ട് ഒരവസ്ഥ ഉണ്ടാക്കുന്നത് നാടിന് ഗുണകരമാണോ? ശരി ഹരീഷ്, എന്തെങ്കിലും പ്രതീക്ഷ ഇനിയും ബാക്കിയുണ്ടോ? സർക്കാരിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മുഖ്യമന്ത്രി പോയതിന് തെളിവുണ്ട്, അവിടെ എം പി പറഞ്ഞതിന് തെളിവുണ്ട്, എം എൽ എ പറഞ്ഞതിന് തെളിവുണ്ട്. ഈ സാധാരണക്കാരനായ ഗാർഡായിരിക്കും ഇതിൻ്റെ മറ്റൊരു വ്യക്തിമായി മാറുക. അദ്ദേഹം ഇതിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബറ്റ്മെൻറ്റിനെ സെക്ഷൻ 52 അനുസരിച്ച് ആരൊക്കെയാണോ ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പരസ്യമായ അഭിപ്രായം പറഞ്ഞത് അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടി വരും. ഇനിയും കടുവകൾ ബാക്കിയുണ്ട്, അതിനുശേഷവും കടുവകൾ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. അവയെല്ലാം വെടിവെച്ച് കൊല്ലണം എന്ന തലത്തിലാണ് പൊളിറ്റിക്കൽ ഡിസിഷനും അവിടുത്തെ ആളുകളുടെ മനോഭാവവും വരുന്നതെങ്കിൽ തീർച്ചയായും ഇത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല അത്തരമൊരു സാഹചര്യത്തിൽ തീർത്തും നിരുത്തരവാദപരമായി പെരുമാറിയ എസ് പി കളക്ടർ ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള അന്വേഷണത്തിനും ഇനി സാധ്യതയില്ല എന്നാണോ? അതിൽ രണ്ട് പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, വയനാട്ടിൽ നടന്ന മറ്റ് ഓപ്പറേഷൻസിനെല്ലാം വനം വകുപ്പിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥർ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു പോലീസ് ഫോഴ്സ് ആവശ്യമാണ് എന്നൊരു ഡിമാൻഡ് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അതിൻ്റെ ഫയലുകൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഉണ്ടായി എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്, അങ്ങനെയല്ലേ? നമ്മളെല്ലാ പ്രൊട്ടക്ഷനും അവരോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പോലീസ് അതിനും തയ്യാറായില്ല. വളരെ വ്യക്തമായി ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്, ആ റിപ്പോർട്ടിന് പുറത്ത് എന്തായാലും ആക്ഷൻ ഉണ്ടാവും, കാരണം ആ റിപ്പോർട്ട് നമ്മളത് വെറുതെ കളയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗം നിർവഹിച്ച് പൊതുമുതൽ നശിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പൊതുമുതൽ നശിപ്പിച്ചാൽ ജാമ്യം കൊടുക്കാത്ത ഒരു കാലഘട്ടമാണ്. അവിടെ നിന്ന് പോലും ജാമ്യം കിട്ടില്ല. ഇത് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കില്ല പോലീസ്. ഇന്നലെ ഒരു ആനക്കൊമ്പ് കിട്ടുന്നു, പിടിക്കുന്നു. ഇത് നിങ്ങളെല്ലാം മനസ്സിലായി, ഇതൊന്നും അവർക്കാർക്ക് കിട്ടുന്നില്ല. എനിക്ക് രഹസ്യമായി എന്നെ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്, അവർ ഇൻഫർമേഷൻ എനിക്ക് തരാറുണ്ട്. വളരെ കാര്യമായി വേട്ട നടക്കുകയാണ്. ഇത് അതിൻ്റെ ഭാഗമാണ് ഒരു കടുവയെ കൊല്ലുന്നൊരു നിസ്സാര സംഭവമായിട്ട് പറയുന്നത്. അവിടെയാണ് ഈ കാര്യം, കാരണം കടുവയെ കൊന്നേക്കൂ എന്ന് പറയുന്നത് നിസ്സാര, കാരണം എല്ലാ ദിവസവും കൊല്ലുന്നല്ലേ. ഇതൊരു പുതിയ കടുവ എന്താ കാട്ട് വന്നു. ശ്രദ്ധേയമായ കാര്യം, ഈ ആനക്കൊമ്പുമായി പിടിയിലായ 7 പേർ ഉനൈസ്, ഹരികുമാർ, ഹാരിഷ്, അൻസിൽ, ഷാജിർ, ഷിയാസ്, അജ്നാസ് ഇവരെല്ലാം തന്നെ ഈ കടുവ വേട്ടയുടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഉണ്ടായിരുന്നവരാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, അവർക്കിതൊരു പുതിയ സംഭവമല്ല വേട്ട, അവർക്കിതൊരു ജോലിയാണ്. അപ്പോൾ അവർ പറയുന്നു ഈ കൊമ്പ് ഇവിടുന്ന് കിട്ടി, അവരുടെ കൺഫഷനാണ്, കിടന്ന് കിട്ടി, മുത്തങ്ങ വനത്തിൽ കിടന്ന് കിട്ടി. വളരെ ശ്രദ്ധിക്കണം, എനിക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇവിടുന്ന് പ്രശ്നമില്ല, ഇതിനൊരു സമയമുണ്ട്, ശരിയാവും, ഒരു കുഴപ്പം വരത്തില്ല. വയനാട്ടിൽ അങ്ങനെയൊക്കെ ഒരു ആശങ്കയും വേണ്ട. വയനാട്ടിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ധൈര്യമായിട്ട് തന്നെ ജോലിയും, അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും. ഞാൻ ഈ കസേരയിലിരിക്കുമെങ്കിൽ അത് ചെയ്തിരിക്കും.